السلام عليكم ورحمة الله وبركاته. ما نبتا واحد المقدس رضي الله عنه مهانا برجل بريانا. نان متنبي صلى الله عليه وسلم تنقلوا حديث غلط كيهمنو كرودي غريكا. أدينو نو تيدي بديكا. يننا ديند بيريل يننا دوتيم يتدت. نان ياترة برو بروم بول. حديث نه تيدي يدكا. حديث كرودي غريكا نو بريانا. أدي شريعة بيشون نو مللا. ധാരാളം കഷ്ടപ്പെട്ട ഒരു പണിയാണ്. അത്രമാത്രം ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് ഇമാമിങ്ങളൊക്കെ നമ്മളെ കയ്യിൽ ഈ പരിശുദ്ധമായ ദീൻ എത്തിച്ചിട്ടുള്ളത്. മുത്തുനബിയുടെ ഹദീസ് ഒരു കളങ്കം പോലും അതിന് വരാതെ നമ്മളെ കയ്യിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള മഹാന്മാരുടെ അവലിയ ത്യാഗം സഹിച്ച സേവനം കൊണ്ടാണെന്ന് നാം ഒരിക്കലും മറന്നുപോകരുത്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ പറയാണ്, അങ്ങനെ വളരെ കഷ്ടപ്പാടുള്ള ആ യാത്ര തുടങ്ങിയപ്പോൾ എന്നോട് ഹമ്മാദുൽ മഖ്ദസി റളിയല്ലാഹു അൻഹു ഒരു വസീയത്ത് പറഞ്ഞു തന്നു. മോനെ, നീ ഏതായാലും യാത്ര പുറപ്പെടുകയാണല്ലോ, ഹദീസുകളെ ക്രോഡീകരിക്കാൻ വേണ്ടി നീ പോവുകയാണോ? ഇതിന് എനിക്ക് ധാരാളം ഹദീസ് കിട്ടട്ടെ, അതിനുവേണ്ടി ഞാൻ ദുആ ചെയ്യാം. പക്ഷേ നീ ഒരു പണി ചെയ്യണം. നിന്നോടൊരു കാര്യം ഞാൻ വസീയത്ത് ചെയ്യണം. ഇത് നിന്റെ ജീവിതത്തിൽ നീ കൊണ്ടുവരികയാണെങ്കിൽ നിനക്ക് നിന്റെ ജീവിതത്തിൽ വലിയ ബർക്കത്തുണ്ടാവും, പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല. നിനക്ക് ധാരാളം ഹദീസുകൾ ക്രോഡീകരിക്കാൻ നിന്നെ കൊണ്ട് സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞൊരു വാക്കാണ് അക്സിർ മിൻ ഖിറാഅത്തിൽ ഖുർആൻ. മോനെ, നീ ധാരാളം ഖുർആൻ ഓതണം. എത്ര വലിയ തിരക്കുണ്ടെങ്കിലും എത്ര വലിയ പ്രയാസമുണ്ടെങ്കിലും നീ ഒരിക്കലും ഖുർആൻ ഓതുന്നത് നീ വിട്ടുപോകല്ല മോനെ. ധാരാളം നീ ഖുർആൻ ഓതണം. അങ്ങനെ ഖുർആൻ ഓതിയാൽ നീ ചെയ്യുന്ന ഈ സേവനയിൽ വലിയ ബർക്കത്തുണ്ടാവും. നീ അറിയാതെ തന്നെ അതിൻ്റെ പ്രതിഫലം നിന്റെ ജീവിതത്തിൽ കാണും. നീ വലിയൊരു ദൗത്യം ഏറ്റെടുത്തിട്ടാണല്ലോ നീ പോകുന്നത്. ഇതെവിടെ എത്തും, എങ്ങനെ എത്തും, ഇതെങ്ങനെ വിജയിക്കും എന്നും അറിയില്ലല്ലോ. പക്ഷേ വലിയ വിജയം നിനക്ക് കിട്ടും. കാരണമെന്ത്? നീ ഖുർആനിൻ്റെ ബർക്കത്തുകൊണ്ട്. ഖുർആൻ നീ ധാരാളം ഓതുന്നുണ്ടെങ്കിൽ നിന്റെ സമയത്തിൽ വലിയ ബർക്കത്തുണ്ടാകും. ധാരാളം ഹദീസുകളൊക്കെ നിന്റെ കയ്യിൽ കിട്ടാൻ അത് കാരണമാകുമെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ വീണ്ടും പറയാണ് ഫറഅയ്തു ദാലിക വജറബ്തുഹു കസീറ. ഇത് കേവലം ഞാനൊരു വസീയത്ത് പറയുകയാണെന്നുമല്ല, എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച അനുഭവമാണ് മോനെ നിന്നോട് പറയുന്നത്. എന്ത്? ഫഖുംതു ഇദാ ഖറഅത കസീറൻ തയസ്സറലി മിൻ സിമാഇൽ ഹദീസ വ കിതാബതിഹി. നോക്കണം, ബഹുമാനപ്പെട്ടവർ പറയണം, മോനെ ഞാൻ എന്ന് ഖുർആൻ അധികമായിട്ട് ഓതിയിട്ടുണ്ടോ അന്ന് എനിക്ക് ധാരാളം ഇൽമ് പഠിക്കാൻ എനിക്ക് അള്ളാഹു തൗഫീഖ് നൽകിട്ടെ. അതേസമയത്ത് വൈദാലം അക്ര, ഞാനെന്നും ഖുർആൻ ഓതിയിട്ടില്ലയോ? അന്ന് എന്നും എൻ്റെ ഖുർആൻ ഓത്ത് ഞാൻ കുറച്ചിട്ടുണ്ടോ? ലമ്യത്തെ യസ്സറിലി, എനിക്കന്ന് കൂടുതൽ ഇൽമൊന്നും കിട്ടിയിട്ടില്ല മോനെ. ഇതെൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ഒരു വിഷയമായതുകൊണ്ട് നിന്നോട് ഞാൻ പറയാണ് മോനെ, ഖുർആൻ ധാരാളം ബോധിക്കോ. എന്നാൽ നീ വിചാരിച്ച ഈ സംഭവം അത് വിജയിച്ചു കിട്ടും. ഒരിക്കലും പോലും നീ പ്രയാസപ്പെടേണ്ടി വരില്ല. ഒരു ബുദ്ധിമുട്ടും നിനക്ക് വരികയില്ല. അത്രമാത്രം ഒരു ബർക്കത്തുള്ള ഒരു വിഷയമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള മോനെ. നീ ഇറങ്ങിക്കോ മോനെ, അതിനേക്കുള്ള എല്ലാ വഴികളും അള്ളാഹു എളുപ്പമാക്കി തരും, തീർച്ചയാണ് എന്ന് ബഹുമാനപ്പെട്ട ഹമ്മാദുൽ മഖ്ദസി റളിയല്ലാഹു അൻഹു ആ മഹാനോട് പറയണം. വലിയൊരു ആശയമാണ്, വലിയൊരു ഉപദേശമാണ്. നമ്മളും പല വിഷയത്തിലേക്ക് ഇറങ്ങിയവനാണ്. നമുക്കും പല വിഷയങ്ങളും വിജയിച്ച് കിട്ടേണ്ടതുണ്ട്. അത് ദുനിയാവിൻ്റെ കാര്യമാവട്ടെ, ആഖിറത്തിൻ്റെ കാര്യമാവട്ടെ, എല്ലാത്തിനേക്കും ഒരു എളുപ്പമായി, എല്ലാത്തിനേക്കും വലിയൊരു ബർക്കത്താണ്. അതേ ധാരാളം ഖുർആൻ ഓതുക, റബ്ബിനെ ചിന്തിച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടും ധാരാളം ഖുർആൻ ഓതുന്നവർക്ക് ധാരാളം ഖൈറത്തുകൾ, ധാരാളം നിഅമത്തുകൾ അള്ളാഹു ചൊരിച്ചു കൊടുക്കുകയാണ്. അത് എത്ര എന്ന് എന്നെ തിറ്റപ്പെടുത്താൻ ആരെക്കൊണ്ട് സാധിക്കുകയില്ല. അത്രമാത്രം അനുഗ്രഹങ്ങൾ. അതേ ഇതെല്ലാം ഇത്രയെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ നാം അള്ളാഹുവിനെ ബഹുമാനിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ ഖുർആനിനെ ബഹുമാനിച്ചുകൊണ്ട് ഒരു നല്ല സമയം, ഒരു നല്ലൊരു രീതിയിൽ ഖുർആൻ ഓതാൻ നാം സമയം കണ്ടെത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വലിയ ബർക്കത്തുണ്ടാകും. അത് ചെറിയ വിഷയമൊന്നുമല്ല, വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ ജീവിതത്തിൽ ദുനിയാവിനും
ആഖിറത്തിന്റെ കാര്യം വിജയിച്ചു കിട്ടാൻ വലിയ കാരണക്കാരാണ് നാം ഓതുന്ന ഖുർആൻ. അതിന്റെ ബർക്കത്ത് എന്ന് നാം ഓർക്കണം. അത് ചെറിയ വിഷയമൊന്നുമല്ല. നാം ജീവിതത്തിൽ നല്ല നിയത്തോടുകൂടെ നാം ഓതുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ കാണും. അങ്ങനെ അനുഭവിച്ച ആ നല്ലവരിൽ അള്ളാഹു നമ്മെ പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.